സത്യൻ, തിക്കുറിശി, പ്രേംനസീർ സുഹൃത്തുക്കളായ പഴയകാല നായകന്മാർ. തിരക്കിനിടയിലും ഒറ്റപ്പാലം പരിസരത്ത് ഷൂട്ടിംഗ് നടക്കുന്ന അവസരത്തിൽ കൃഷ്ണേട്ടനെ കാണാനെത്തുന്ന മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ് എന്നിവരടക്കമുള്ള ഇന്നത്തെ താരങ്ങൾ. പിന്നിപ്പോൾ സൂപ്പർ സ്റ്റാറുകളാണ് മോഹൻലാൽ, മമ്മൂട്ടി, ജയറാമൻ, ദിലീപ്. ഇവിടെ വന്ന് അവർ വന്നു എന്ന് കേട്ടാൽ ഞാൻ പോയി കാണും. കാണുന്ന സമയത്ത് അവർ കൃഷ്ണൻ്റെ അധികം ചിലവിന് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 2000-3000 ഇങ്ങനെ തരും. അതേമാതിരി തന്നെ ലാൽ ജോസ് ഡയറക്ടർ എപ്പോൾ കണ്ടാലും എനിക്കൊരു എമൗണ്ട് തരും. അതൊക്കെ എനിക്കിപ്പോൾ, ഞാനിപ്പം മരുന്ന് ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ആ സിനിമകൾ തന്നെ തേടി എത്തിയില്ലെങ്കിലും സിനിമകളെ തേടി സാൻഡോ കൃഷ്ണൻ ലൊക്കേഷനുകളിലേക്ക് യാത്ര ചെയ്തു. സംവിധായകരും നടന്മാരും കൃഷ്ണേട്ടനെ മറന്നില്ല. ചെറിയതെങ്കിലും ഓരോ റോൾ പഴയ സാൻഡോ കൃഷ്ണനായി അവർ നൽകി. ജീവിതം കഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങി. പക്ഷേ സാൻഡോ കൃഷ്ണൻ വല്ലവിധേനയും ഉപജീവനം കണ്ടെത്തുന്നത് ഈ പാപത്തിനു മുന്നിൽ ഏറെക്കാലമായി ക്രൂരതയോടെ നിലകൊണ്ട വിധിക്ക് സഹിക്കാനാകുമായിരുന്നില്ല. രണ്ടായിരത്തി 2003 പാലക്കാട്ടെ ഒരു ലൊക്കേഷനിലേക്ക് വേഷം തേടി പോകുമ്പോൾ വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ ആ വിധി തിമർത്താടി. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ ഇടതുകാലിൻ്റെ നീളം 2 ഇഞ്ച് കുറവായി. വികലാംഗത്വം ഇടുക്കിയായി. അതായത് സന്താനത്തിൻ്റെ സൗഭാഗ്യം എന്നൊരു പടം വന്നു, കേട്ടിട്ടുണ്ടോ? ആ അതവിടെ ദിലീപാണ് അതിലത്തെ കഥാനായകൻ. അതിൽ ഞാനൊരു റോള് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. പാലക്കാട് പോയി, അവിടെ ബസ്സിറങ്ങിയിട്ട് ഓട്ടോയിൽ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുക, ചാമ്പ്യൻ ടൂറിസ്റ്റ് ഹോമിലേക്ക്. അപ്പോൾ ഒരു വേറൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് എൻ്റെ അതാണ് ആക്സിഡൻ്റ്. 2003 മാർച്ച് മാസം 7-ാം തീയതി ആക്സിഡൻ്റായത്. പിന്നെ അതിവിടെ കുറഞ്ഞ് 8-ാം തീയതി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അത് കാല് ഓപ്പറേഷൻ ചെയ്തതിൽ കാല് നീട്ടം കുറഞ്ഞു. 2 ഇഞ്ച് നീട്ടം കുറഞ്ഞ കാരണം കൊണ്ട് കാലിപ്പോൾ വടിയില്ലാതെ നടക്കാൻ പറ്റില്ല. അതുമാത്രമല്ല വേദനയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ തീർന്നില്ല. ഉടനെ ഒരു തലകറങ്ങിയുള്ള വീഴ്ച, തലയ്ക്ക് ആഘാതം, വീണ്ടും ഓപ്പറേഷൻ. സാൻഡോ കൃഷ്ണൻ തകർന്നുപോയി. ആ തലയ്ക്ക് തല ഓപ്പറേഷൻ, ബ്ലഡ് ഇതായിട്ട് തല ഓപ്പറേഷൻ, ഇതവിടെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ആണ് ഇത്. അതെ, അത് വേറെ അപകടമല്ല. അത് ഇതാ അതേമാതിരി ഈ സമയത്ത് ഞാൻ ഈ കാല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. അപ്പോൾ പുറത്ത് പോയി മൂത്രം ഒഴിച്ചിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആകെ മയക്കം വന്ന് വീണു. ഇവിടെയും വീഴ്ത്തുകൊണ്ട് പോയി കിടത്തി. ആ കിടത്തി തന്നെ എനിക്ക് ഓർമ്മയുണ്ടായി. പിന്നെ പിറ്റേ ദിവസം നമ്മുടെ കുട്ടികളൊക്കെ വന്ന് അവരെ കൂട്ടിയിട്ട് പോയി വള്ളുവനാട് കൊണ്ടുപോയി. വള്ളുവനാട് കൊണ്ടുപോയപ്പോൾ അവിടെ ഇതിന് വേണ്ടുന്ന സൗകര്യമില്ലാന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങനെ നേരെ തൃശ്ശൂർ അശ്വിനി ആശുപത്രി, ദേവപ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ടും എനിക്ക് സ്വയബോധം ഉണ്ടായിരുന്നില്ല. ഒരു വളരെ മറുതിയായിരുന്നായിരുന്നു. പിന്നീട് 1 മാസം ഇവിടെ വീട്ടിൽ വന്ന് കിടന്നു. ഇവിടെ അല്ല, അവിടെ മകളുടെ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ കിടന്ന് ആകെ ഇതായിട്ട്. അപ്പോഴാണ് ശ്രീരാമൻ ഭാര്യ ദേവപ്രസാദ് മറ്റേ ശിവദാസൻ മാഷ് ഇവരൊക്കെ പാടെ വന്ന് എന്നെ കണ്ടിട്ട് പത്രത്തിൽ കൊടുത്തു. ഈ പത്രം കണ്ട പിറ്റേ ദിവസം രാവിലെ ശ്രീശപുര ആശുപത്രിയിൽ നിന്ന് 2 ഡോക്ടർമാർ, ശശി, സന്തോഷ്, 2 ആൾ വന്നു എന്നെ കൊണ്ടുപോയി. 6 മാസം അവിടെ ശ്രീശപുര ആശുപത്രിയിലാണ് ഞാൻ കിടന്നത്. അവരാണ് എന്നെ നോക്കി രക്ഷപ്പെടുത്തിയത്. അതിൽ മുഖ്യമായിട്ട് ശിവദാസൻ മാഷും ശ്രീരാമനുമാണ് അതിലത്തെ പങ്ക്. ഞാൻ രക്ഷപ്പെട്ടത് അവരാണ്. ഇന്ന് സുദീർഘമായ 72 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നും എന്തു നേടിയെന്ന ആത്മവിശകലനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇദ്ദേഹം. സുപരിചിതനായ നടനായിരുന്നിട്ടും തനിക്ക് മുന്നിൽ എന്നും വിലങ്ങായി നിന്നിരുന്ന അപരിചിതത്വത്തിൻ്റെ സൂക്ഷ്മരേണുക്കളെ മറികടക്കാനാവാത്തതിൻ്റെ നിസ്സഹായത, ജീവിത പരാജയമായത് കൃഷ്ണൻ നായർ എന്ന കാരണവർ ഇന്നറിയുന്നു, അനുഭവിച്ചു തീർക്കുന്നു. അവശ കലാകാര പെൻഷനും സിനിമാ സംഘടനയായ അമ്മയുടെ സഹായവുമാണ് ഇന്ന് ഈ വൃദ്ധ ദമ്പതികൾക്ക് ഏകാശ്രയം. ഏകാന്തതയുടെയും പരാധീനതകളുടെയും യാഥാർത്ഥ്യങ്ങൾക്ക് സാഷ്ടാംഗം അടിയറവ് പറഞ്ഞ്
കീഴടങ്ങി കഴിയുകയാണ് ഒരു കാലത്തെ സിനിമാ ലോകത്തെ ശക്തിദുർഗമായിരുന്ന ആ സാന്റോകൃഷ്ണൻ. കാലഹരണപ്പെടാതെ ഇന്നും അവശേഷിക്കുന്നത് ആ മുഴങ്ങുന്ന ശബ്ദം മാത്രം. ശ്രീരാമദാസനായ ഹനുമാൻ രാവണനോട് ചെയ്യുന്ന ആ സിംഹഗർജനം. അടേ രാവണ, നാൻ സൊൽവതേ ഒന്നാ നന്നാക കേള്. നീ ചെയ്തിരിക്ക കൂടിയ അക്രമങ്ങൾക്ക് ഉനക്ക് ശരിയാണ് പരിഹാരം തന്നുതാൻ നാ പോവൻ. ആകയാൽ നീ ചെയ്തിരിക്കുന്ന ദ്രോഹത്തെ ശ്രീരാമചന്ദ്രമൂർത്തി എന്നേക്കും പൊറുക്കമാട്ടാർ. ആകയാൽ നീ ജാഗ്രതയാക, ഉന്നെ നാൻ എന്നെ ചെയ്തേൻ പാർ എന്ന് ചൊല്ലി ഉനക്ക് നാൻ ചൊല്ലക്കൂടിയ വിഷയം ഉൻ തലക്കെത്തലേ. ഉന്നുടിയ തലയ്ക്ക് തലയിൽ പത്ത് തല. നാൻ ചൊല്ലക്കൂടിയ വിഷയം ഉൻ തലയ്ക്ക് പത്തല. ഓ ഒരേ തലയായിരുന്നു കേൾ. ഉൻ തല ഒന്നാവത് ഓം നായ്ത്തല, രണ്ടാവത് ഇരുത്തല, മൂന്നാവത് മുത്തല, നാലാവത് നായ്ത്തല, അഞ്ചാവത് രാമദൂതനാകിയ എന്നെ കണ്ട് അഞ്ചുതല, ആറുതല കൊറാകുന്ന മനസ്സുക്ക് ആറുതൽ, എഴുതല നാൻ ചൊല്ലക്കൂടിയ വിഷയത്തെ ബ്രഹ്മൻ ഉൻ തലയിൽ എഴുതല, എട്ടുതല എട്ടല നാൻ ചൊല്ലക്കൂടിയ വിഷയം ഉൻ തലയ്ക്ക് എട്ടല, ഒമ്പതല. അടേ രാവണ, നീ നവഗ്രഹത്താൽ ശൂന്തവൻ. പത്ത് തല. നാൻ ചൊല്ലക്കൂടിയ ഒരു വിഷയവും ഉനക്ക് പത്തല. നീ എപ്പോ എന്ത നേരം എന്നാകും എന്ന് ചൊല്ല മുടിയാതെ നാശമാ പോകവനെ എൻ അന്നയും സീതാപിരാട്ടിയെ എടുത്തുകൊണ്ട് വന്ന് എന്നെ ഇന്ന നിലയ്ക്ക് നീ ആളാക്കിയിരിക്കായ്.